നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം യാത്ര ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് അതിലെ പൈലറ്റുമാരിലായിരിക്കും. അവർ തന്നെയാണ് വിമാനയാത്ര നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ദൈവം. വിമാനത്തിൽ മാത്രമല്ല, ഏതൊരു സാധാരണ ബസ്സിലായിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ഏതൊരു സർവീസിലായിരുന്നാലും നമ്മൾ അവരുടെ ഡ്രൈവറിലാണ് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. എന്നാൽ ഉറങ്ങുന്നതല്ല, ഇത് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ വിമാനത്തിൽ വെച്ച പൈലറ്റ് ബോധരഹിതനായി ഉടനെ തന്നെ മരണം റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സിയാറ്റിൽ നിന്നും ഇസ്താംബൂളിലേക്കുള്ള വിമാനം പറന്നുയർന്ന് അധികം താമസിക്കാതെ പൈലറ്റ് ബോധരഹിതനായതിനെ തുടർന്ന് എയർലൈൻസിന്റെ വിമാനമാണ് ഈ അസാധാരണ സാഹചര്യത്തിലൂടെ കടന്നുപോയത്. 59-കാരനായ പൈലറ്റിന് മറ്റ് ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും വിമാനം സുരക്ഷിതമായി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അയാൾ മരണമടയുകയായിരുന്നു. കോ പൈലറ്റ് ആയിരുന്നു വിമാനം സുരക്ഷിതമായി ഇറക്കിയത്. ചൊവ്വാഴ്ച രാത്രി എയർബസ് A350 വിമാനം സിയാറ്റിൽ നിന്ന് പറന്നുയർന്നതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുകയാണ്. കാനഡയ്ക്ക് മുകളിലൂടെ വടക്കോട്ട് പറക്കേണ്ടിയിരുന്ന വിമാനം പക്ഷേ തെക്ക് ഭാഗത്തേക്ക് തിരിച്ച് ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ ബുധനാഴ്ച പ്രാദേശിക സമയം വെളുപ്പിന് 6 മണിക്ക് മുൻപായിട്ടാണ് ഇത് ഇറങ്ങിയത്. അയൽ സഹീൻ പെലിവാൻ എന്ന ഈ പൈലറ്റ് 2007 മുതൽ തന്നെ ടർക്ഷിപ്പ് എയർലൈൻസിൽ ജോലി ചെയ്തു വരുന്നതായി കമ്പനി വക്താവ് അറിയിക്കുകയാണ്. ഇത്ര നാളായിട്ടും ഇയാൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും കമ്പനി പറയുന്നു. മാത്രമല്ല, ഈ വർഷത്തെ ആരോഗ്യ പരിശോധനയിലും ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തെളിഞ്ഞതാണെന്നും കമ്പനി പറയുന്നുണ്ട്. ക്യാപ്റ്റന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതായി അറിയിച്ച് കമ്പനി സഹപ്രവർത്തകരെയും ഏറെ ദുഃഖത്തിലാണുള്ളത്. ന്യൂയോർക്കിൽ നിന്നും യാത്രക്കാരെ ഇസ്ലാംബൂളിലേക്ക് ബദൽ ക്രമീകരണം ചെയ്തതായും കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിമാനത്തിനൊന്നും തന്നെ മറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. യാത്രക്കാരും സുരക്ഷിതമായി തന്നെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.